അലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു ഷവ്വാൽ നാല് ബഹുമാനപ്പെട്ട ഷേഖുന സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു അസീസ് തങ്ങളുടെ ആണ്ട് ദിവസമാണിന്ന് മഹാനായിരിക്കുന്ന ഷേഖുന സി എം അവളെക്കുറിച്ച് കേരളക്കരയിലെ വിശ്വാസി സമൂഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആമുഖങ്ങൾക്ക് അവസരമില്ലാതെ ആ മഹാനുഭാവനെ അനുഭവിച്ചറിഞ്ഞവരാണ് കേരളത്തിലെ മുസ്ലിം സമുദായം ഹിജറവർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് റബി ഉള്ളവൽ പന്ത്രണ്ടിനാണ് മഹാനായിരിക്കുന്ന ഷേഹുന സി എം വലിയ മടവൂരിൽ ഉദയം കൊള്ളുന്നത് പിതാവാകുന്ന സാത്വികനായ മടവൂരിലെ കാദിയും മഹാപണ്ഡിതനുമായിരുന്ന കുഞ്ഞുമാഹിൻ മുസ്ലിയറുടെ മകനായാണ് മഹാൻ അവളുടെ ജനനം പ്രാഥമിക പഠനങ്ങൾ തന്നെ മഹാനായിരിക്കുന്ന പിതാവിൽ നിന്നും കരസ്ഥമാക്കിയതിന് ശേഷം വ്യത്യസ്തങ്ങളായ ദർസുകളിലേക്ക് പഠനത്തിൻ്റെ താൽപ്പര്യവുമായി ഷെയ്ഖുന നടന്നുകയറി മഹാനായിരിക്കുന്ന ഷേഖുന ശംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മഹാനായിരിക്കുന്ന കുറ്റിക്കാട്ടൂർ ഇമ്പിച്ചാലി ഉസ്താദ് അടക്കമുള്ള സാത്വികരായ പണ്ഡിതന്മാരിൽ നിന്ന് അറിവുകൾ പഠിക്കുകയും തളിപ്പറമ്പ് കൂവത്തിലും കൊയിലാണ്ടിയിലും മങ്ങാടും അടക്കമുള്ള പ്രദേശങ്ങളിൽ ദറസ് പഠിക്കുകയും ചെയ്തതിന് ശേഷം മഹാനവറുകൾ ബാക്കിയാത്തു സ്വാലിഹാത്തിലെത്തുകയും അവിടെ ആദം മസ്രത്ത് അടക്കമുള്ള മഹാസാത്വികരായ പണ്ഡിതന്മാരിൽ നിന്ന് വലിയ വലിയ കിതാബുകൾ പഠിക്കുകയും ബാ തിരിച്ചു വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തൻ്റെ ജന്മദേശമായ താൻ പഠിച്ചു വളർന്ന മടവൂർ പള്ളിയിൽ തന്നെ ഖത്തീബും ഖാലിയും മുദറിസുമായി സേവനം ആരംഭിക്കുകയാണ് സ്വന്തം നാട്ടിൽ തന്നെ ദീനി സേവനത്തിന് നാട്ടുകാർ അവസരം കൊടുക്കുന്നത് ഒരു മനുഷ്യനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ബഹുമാനപ്പെട്ട ഷേഖുനെയുടെ ദറസ് വളരെ മാതൃകാപൂർണമായ ഒരു ദറസ്സായിരുന്നു ആ ദറസിൽ നിന്ന് മഹാനവുകൾ പിന്നീട് ചുവടുകൾ മാറ്റിപ്പിടിച്ച് ഇലാഹി സ്മരണയിൽ ലയിച്ചുകൊണ്ട് കൊണ്ട് ഏകാന്തവാസത്തിലേക്കും അവിടെ നിന്ന് പിന്നീട് ഷേഖുമാരെ തേടിയുള്ള യാത്രയിലുമായിരുന്നു ആ യാത്രയിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയത് ബഹുമാനപ്പെട്ട മുഹൈദ്ദീൻ സാഹിബ് ബഡ്കൽ മംഗലാപുരം മഹാന മഹാനുമായിട്ടുള്ള ആ ഒരു സഹവാസമാണ് ഷെയ്ഖുനയുടെ ജീവിതത്തിൽ ഉന്നതിയുടെ പടവുകൾ കയറാൻ വലിയ സഹായകമായത് അവിടുന്ന് പിന്നെ കഠിനമായ റിയാദകളിലൂടെ ധിക്കറുകളിലൂടെ മറ്റുള്ളവരോടുള്ള സംസാരങ്ങൾ ഒഴിവാക്കി ദിക്കറിലായിക്കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടി ചൂടുവെള്ളവും ഈത്തപ്പഴവും മാത്രം കഴിച്ചു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ആട്ടിൻ പാൽ മാത്രം കുടിച്ച് നീണ്ട ദിവസങ്ങൾ അന്നപാനീയങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി മഹാനവറുകൾ ധിക്കറിലായിക്കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടിയിട്ടുണ്ട് ആ സമയങ്ങളിൽ മഹാനായിരിക്കുന്ന ഷെയ്ഖുനയെ സമീപിക്കുന്നവരോട് സംസാരിക്കുക പോലുമില്ലാതെ ധിക്കറിൻ്റെ ഇലാഹി സ്മരണയിൽ മാത്രം അവിടുന്ന് മുഴുകയുണ്ടായി പിന്നീട് മൂന്ന് വർഷക്കാലം മഹാനായിരുന്ന ആലുവായി അബുബക്കർ മുസ്ലിയാരുടെ അരികിലെത്തുകയും അവിടെ നിന്നും ആത്മീയമായ ധാരാളം ചിട്ടകൾ പഠിച്ചു മനസ്സിലാക്കുകയും കഠിനമായ പരിശീലന മു മുറകളിലൂടെ മഹാനവർ ഇലാഹി സാമീപ്യത്തിലേക്ക് പറന്ന് കയറുകയും ചെയ്തു എന്നാണ് ചരിത്രം പിന്നീട് കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ താമസമാക്കുകയും ധാരാളം ആളുകൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആ തിരുസവിധം ലക്ഷ്യമാക്കി ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തു മഹാനവറുകളെ നേരിൽ കണ്ട് ആവലാതി ബോധിപ്പിക്കാൻ വേണ്ടി കള്ളക്കേസിൽ കുടുങ്ങിയവർക്ക് പരാതി പറയുന്നതിന് വേണ്ടി മക്കളെ കെട്ടിക്കാൻ വകുപ്പില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നവർ തുടങ്ങി ആഭാല വൃദ്ധം ജനങ്ങളും കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ ലക്ഷ്യമാക്കി വന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയെ അന്വേഷിച്ചു കൊണ്ടായിരുന്നു മഹാനവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പല കള്ളക്കേസിലും കുടുങ്ങിയ ആളുകളോട് നിൻ്റെ കേസ് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ പിൽക്കാലത്ത് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് രോഗങ്ങളുമായി പ്രയാസപ്പെട്ടവർക്ക് അങ്ങനെ ഒരു രോഗം നിനക്ക് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ശിഫയായ ചരിത്രം ധാരാളം നമുക്ക് കേൾക്കാൻ കഴിയും അത്തരത്തിലുള്ള വലിയ നാവിൻ്റെ പ്രതിഫലം അള്ളാഹു താല കൊടുത്ത വലിയ മഹാനുഭാവനായിരുന്നു ബഹുമാനപ്പെട്ട സി എം വലിയാഹി ഖദ്ദസ് അല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ധാരാളം ആളുകൾക്ക് ആത്മീയമായ നിർദ്ദേശങ്ങൾ നൽകി അവിടുത്തെ ജീവിതത്തിലൂടെ ധാരാളം അനുഭവങ്ങൾ അത്ഭുതങ്ങൾ കേരളക്കര അനുഭവിച്ചറിയുകയുണ്ടായി മഹാനവറുകളെ ലക്ഷ്യം വെച്ച് ഇന്നും മടവൂരിലേക്ക് ധാരാളം ആളുകൾ ഒഴുകുന്നത് ജീവിതകാലത്ത് ആ മഹാനിൽ നിന്നും അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും അനുഭവിച്ച അനുഭവങ്ങളും മുന്നിലുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷേഖുന സി എം വലിയുല്ലാഹി ഖദസല്ലാ ഖുസിർ റഹുല്ലസീസ് പഠനകാലത്തു തന്നെ വേറിട്ട ജീവിതം കാഴ്ചവെച്ചു എന്ന് കൂടപ്പടിച്ച ആളുകൾ പറഞ്ഞത് കാണാൻ കഴിയും തളിപ്പറമ്പ് കൂവത്തിൽ ബഹുമാനപ്പെട്ട ഷംസുല്ലുലമയുടെ ശിക്ഷണത്തിൽ വളരുന്ന സമയം പലപ്പോഴും ചെറിയ കുട്ടികൾക്ക് ഫത്ത ഉൽമൊൻ അടക്കമുള്ള കിതാബുകൾ ഓതിക്കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഷേഖുന സി എം വലിയുല്ലാഹിയെ ഏൽപ്പിച്ചതായി ചരിത്രത്തിൽ കാണാൻ കഴിയും അന്ന് ബഹുമാനപ്പെട്ട ഷേഖുന സി എം വലിദ്വാഹി അവറുകൾ ഫത്തു ഉൽമൊഴിൻ ഓദിക്കൊടുത്ത സമയം അവിടെ നിന്നും ഫത്തു ഉൽമൊയൻ ഓദിയ വിദ്യാർത്ഥിയായിരുന്നു അടുത്ത് നമ്മോട് വിട പറഞ്ഞ മഹാനായ താജുശരി ആ അലി കുഞ്ഞുസ്താദ് ഇ കെ ഹസൻ മുസ്ലിയാരെ പോലെയുള്ള പ്രമുഖരായ പണ്ഡിതന്മാരൊക്കെയും കൂവത്തിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഷേഖുനയും തളിപ്പറമ്പ് കൂവത്തിലുണ്ടായിരുന്നത് അങ്ങനെ പഠനകാലത്തു തന്നെ വേറിട്ട ജീവിതം കാഴ്ചവെച്ച് മറ്റുള്ളവരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ സ്വഭാവം കാഴ്ചവെച്ചു പലപ്പോഴും ക്ലാസുകൾ കഴിഞ്ഞാൽ രണ്ട് കൈയും പെരടിക്ക് കൊടുത്ത് മലർന്നിങ്ങനെ കിടക്കുന്ന കാഴ്ചയായിരുന്നു കൂട്ടുകാരിൽ പലർക്കും തോന്നിയ ഒരു അസൂയ ഈ മനുഷ്യൻ എന്താണ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കിതാബുകൾ ശ്രദ്ധിക്കാതെ കിതാബുകൾ മുത്തല ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നത് പക്ഷേ പിറ്റേ ദിവസം ക്ലാസ്സിലെ ചോദ്യങ്ങൾക്ക് മുഴുവനും ഷെയ്ഖുനയുടെ മറുപടി ഉണ്ടായിരുന്നു മറ്റുള്ള ആളുകൾക്കെല്ലാം മറുപടി പറയുന്നതിൽ മുൻപന്തിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് നിരവധി നാടുകളിലൂടെ ദേശാടനം നടത്തി പല സ്ഥലങ്ങളിലും സുജൂത് ചെയ്യുകയും ആ സ്ഥലങ്ങളിൽ പിൽക്കാലത്ത് പള്ളികൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് മഹാനവറുകളുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ചേർത്തുപിടിച്ച പിടിച്ച ധാരാളം ആളുകൾക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ധാരാളം അത്ഭുതങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയിൽ നിന്നും പ്രകടമായിട്ടുണ്ട് അത്തരം മഹാന്മാരുമായി ആത്മീയമായ ബന്ധമാണ് നമുക്കുണ്ടാകേണ്ടത് അത്തരം ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അത്തരം മഹാന്മാരുടെ അനുസ്മരണ സമയങ്ങളിൽ അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പറച്ചിലുകൾ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള കാരണമാണെന്ന് നബിസല്ലാഹു അലഹി വസല്ലമത്തങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും നൂറുകണക്കിന് വിശ്വാസികളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് അത്താണിയായി അബലർക്ക് ആശ്വാസമായി ആശ്വാസ വചനങ്ങൾ ചൊരിഞ്ഞിരുന്ന ആ മഹാമനീഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ചെവ്വാൽ നാലിന് കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി അവിടെ മയ്യ സംസ്കാരങ്ങൾക്ക് ശേഷം മടവൂരിലെത്തുകയും അവിടെ ബഹുമാനപ്പെട്ട പിതാവിൻ്റെ അരികിൽ തന്നെ മഹാനവറുകളെ മറമാടുകയും ചെയ്തു നീറുന്ന പ്രശ്നങ്ങളുമായി ഇന്നും നൂറുകണക്കിന് ആളുകൾ ആ തിരുസവിധത്തിൽ അണയുകയാണ് ബഹുമാനപ്പെട്ട ഷേഖുന സി എം വലിയുല്ലാഹിയുടെ മതതു തേടി അവിടുത്തേക്ക് ദിവസവും ഒരു ഫാത്തിഹയോദി ആത്മീയ ബന്ധം സ്ഥാപിച്ച് നമുക്കും ആ മതതു തേടാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാമലൈക്കും